സന്നിധാനത്തുനിന്ന് സി വി അനുമോദിച്ചിരുന്നുണ്ട്. അനുമോദ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കടക്കം ശബരിമല കടക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് തങ്കയങ്കി ചാർത്തിയുള്ള പൂജകൾ ഉൾപ്പെടെ ഒരുക്കങ്ങൾ എത്രത്തോളമുണ്ട്? ഭക്തജന തിരക്ക് ഏത് നിലയിലാണ്? അഭിലാഷ, മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസങ്ങളാണ് ഇന്ന്. ഇന്ന് 40 ആണ്, നാളെ 41 ആണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് വൈകുന്നേരം തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തന്നെയാണ്. രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ 40ഉം 41ഉം, അത് ഇന്നും നാളെയുമായിട്ടാണ് ഏറ്റവും അധികം ആളുകൾ സന്നിധാനത്തേക്ക് എത്താൻ സാധ്യത എന്നൊരു കണക്കുകൂട്ടലാണ് ദേവസ്വം ബോർഡിന് ഉള്ളത്. അതിന് മുൻനിർത്തിയുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയാണെങ്കിൽ തിരക്ക് അല്പം കുറവാണ്. കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ ഏകദേശം 20,000 താഴെ പേര് മാത്രമേ ഈ സമയം വരെ എത്തിയിട്ടുള്ളൂ. സാധാരണ അതിലേറെ വരേണ്ട ഒരു സമയമാണ്. അതോടൊപ്പം ദേവസ്വം പി ആർ ഒ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇന്നും നാളെയുമായിട്ട്. എന്തൊക്കെ ചടങ്ങുകളാണ് ഈ ദിവസങ്ങളിൽ സന്നിധാനത്തുള്ളത്? നമുക്ക് 41 ദിവസം നീണ്ടുവന്ന മണ്ഡല ഉത്സവത്തിനാണ് പരിസമാപ്തിയാകുന്നത്. ഇന്നോടുകൂടി പരിസമാപ്തിയാവുകയാണ്. അപ്പൊ ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് തങ്കയങ്കി ഘോഷയാത്രയാണ്. ഈ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഉച്ചയ്ക്ക് 1:30 പമ്പയിൽ എത്തിച്ചേരും. അതിനുശേഷം അവിടെ നിന്ന് പരമ്പരാഗത പാത വഴി ശരംകുത്തിയിലെത്തുന്ന ഈ ഘോഷയാത്രയെ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ ആചാരപൂർവ്വം 5:15 സ്വീകരിച്ച് 6:20 സന്നിധാനത്തേക്ക് കൊണ്ടുവരും. സന്നിധാനത്ത് ഈ 18-ാം പടിയിൽ മുമ്പിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അടക്കമുള്ള ദേവസ്വത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നിട്ട് അതിനെ സ്വീകരിച്ച് സോപാനത്തിലേക്ക് കൊണ്ടുപോയി വൈകുന്നേരം ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഈ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ്. രണ്ടാമത്തെ ചടങ്ങ് എന്ന് പറയുന്നത് നാളെ നടക്കുന്ന മണ്ഡലപൂജയാണ്. നാളെ 12:30 ഉം 1 മണിക്കും ഇടയുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. നാളെ രാവിലെ 4 മണിക്കാണ് നട തുറക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടയ്ക്കും, പൂജ കഴിഞ്ഞ് നട അടയ്ക്കും. വൈകുന്നേരം 5 മണിക്ക് തുറക്കും, രാത്രി 10 മണിക്ക് അടയ്ക്കും. അങ്ങനെയാണ് നാളത്തെ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അത് ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിനുശേഷം, അതായത് ഈ തങ്കയങ്കി ഘോഷയാത്ര ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഭക്തരെ ദർശനത്തിനായി കടത്തിവിടും. 5 മണി മുതൽ പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിട്ട് കഴിഞ്ഞാൽ 6:30 ശേഷം ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പന്റെ വിഗ്രഹം ദർശിച്ച് തൊഴാനുള്ള സൌകര്യമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും, ഭക്തർക്ക് സുരക്ഷിതമായി തൊഴുത് മടങ്ങാനുള്ള ക്രമീകരണങ്ങളെല്ലാം ദേവസ്വം ബോർഡും അതുപോലെ പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. നമുക്ക് ഇനി വൈകുന്നേരത്തെ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇന്ന് 1:30 നട അടച്ചു കഴിഞ്ഞാൽ ഈ മേളിലേക്ക് പിന്നെ ഭക്തരെ ഒന്നും കടത്തിവിടുകയില്ല. അത് ഈ തങ്കയങ്കി ഘോഷയാത്ര കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും കടത്തുക. രാവിലെ തിരക്ക് കാണുമ്പോൾ എന്ത് തോന്നുന്നു? കാരണം ഏറ്റവും അധികം ബുക്കിംഗുള്ള ദിവസങ്ങളാണ് ഇന്നൊക്കെ. ഇന്ന് സ്വാഭാവികമായിട്ടും 80,000 ബുക്കിംഗ് ആണുള്ളത്. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗും ഉണ്ട്. രാവിലെ മുതൽ നല്ല രീതിയിലുള്ള തിരക്കാണുള്ളത് ഭക്തർക്ക്. വരുന്ന ഭക്തർ വളരെ പെട്ടെന്ന് തന്നെ ദർശനം പൂർത്തിയാക്കി അവര് നെയ്യഭിഷേകം നടത്തിയതിന് ശേഷമാണ് അവർ മടങ്ങുന്നത്. മറ്റ് ഭക്തരെല്ലാം വൈകുന്നേരത്തെ ഈ തങ്കയങ്കി ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി പല സ്ഥലത്തായിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെ ആണ് പമ്പയിൽ നിന്ന് വിടുന്നത്. അതുകൊണ്ട് തിരക്ക് അതിനുശേഷം വൈകുന്നേരം വീണ്ടും നല്ലൊരു തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വൈകുന്നേരം 12 ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 5:00 to 5:30 വരേക്ക് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ കടത്തിവിടുകയില്ല. കാരണം തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള തങ്കയങ്കി ഘോഷയാത്രയുടെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണത്. പിന്നെ ഉച്ചയ്ക്ക് 3:30 തങ്കയങ്കി പമ്പയിൽ നിന്നും പുറപ്പെടുക. തുടർന്ന് ശരംകുത്തിയിൽ വെച്ച് 6:15 ദേവസ്വം ബോർഡ് പ്രതിനിധികളും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങും. അതിനുശേഷം നേരെ സന്നിധാനത്തേക്ക് കൊണ്ടുവരും. 6:35 ഈ തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട കാര്യം, 12 മണിക്കും 5:30 ഇടയിൽ പമ്പയിൽ നിന്ന് ആരെയും കടത്തിവിടുകയില്ല എന്നത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അതിനുശേഷം വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഈ 4-5 മണിക്കൂർ സമയം കാത്തു നിൽക്കുന്നവരെല്ലാം ഒന്നിച്ചു വരികയാണെങ്കിൽ വലിയ തിരക്ക് തന്നെ ഇന്ന് രാത്രി സന്നിധാനത്ത് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. വലിയ തിരക്ക് ആ ഒരു സമയത്തുണ്ടോ? ഇന്ന് രാവിലെ ഇപ്പോൾ നമുക്ക് നിയന്ത്രണ വിധേയമായ തിരക്ക് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നടപ്പന്തലിൽ മാത്രമാണ് ക്യൂ നീണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 2-3 മണിക്കൂർ കൊണ്ടൊക്കെ സന്നിധാനത്തേക്ക് എത്താൻ ചേരാനുള്ള സാധ്യത നിലവിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സാഹചര്യങ്ങൾ മാറും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നട തുറക്കുക. 5 മണിക്ക് നട തുറന്നാലും അയ്യപ്പന്മാരെ പ്രവേശിപ്പിക്കുകയില്ല. കാരണം ഇവിടെ തങ്കയങ്കി സ്വീകരിക്കാനുള്ള ചടങ്ങുകളും മറ്റും നീണ്ടുപോകുന്നതുകൊണ്ട് തങ്കയങ്കി വന്നതിന് ശേഷം, ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും വൈകുന്നേരം അയ്യപ്പന്മാർക്ക് ദർശനം നടത്താനുള്ള അനുവാദം ഉണ്ടാവുക, അല്ലെങ്കിൽ സൌകര്യം ഉണ്ടാവുക. നിലവിൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തങ്കയങ്കി
ചാർത്തി ഉള്ള ദീപാരാധനയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് തങ്കയങ്കി ചാർത്തി ഉള്ള ഉച്ചപൂജ അതായത് മണ്ഡലപൂജ എന്നതറിയപ്പെടുന്ന ഉച്ചപൂജ തന്നെയാണ് അത് നാളെ 12:30 ഒരു മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണുള്ളത് നിലവിൽ സംവിധാനത്തെ തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് പക്ഷേ നമ്മൾ വൈകുന്നേരത്തോടെ നല്ല തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത് അഭിലാഷ് സന്നിധാനത്ത് നിന്ന് സി വി അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്.